ആരാകും US പ്രസിഡന്റ് പദവി അലങ്കരിക്കാൻ പോകുന്നത്? ലോകം ഒന്നടങ്കം ഉറ്റുനോക്കുകയാണ്. US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ആരംഭിച്ചു. ഇന്നലെ വൈകുന്നേരം ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 വോട്ടെടുപ്പ് ആരംഭിച്ചത്. 7 ചാഞ്ചാട്ട സംസ്ഥാനങ്ങളിലെ ജനവിധിയായിരിക്കും ട്രംപിനും കമലയ്ക്കും നിർണായകമാകാൻ പോകുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അമേരിക്കയിൽ കമലയോ ട്രംപോ എന്നറിയാൻ വേണ്ടി ആദ്യ ബല സൂചനകൾ പ്രകാരം ഇന്ത്യാന, കെൻറ്റക്കി, ഫ്ലോറിഡ എന്നിവിടങ്ങളിൽ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപാണ് ലീഡ് ചെയ്യുന്നതെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇന്ത്യാനയും കെൻറ്റക്കിയും പൊതുവെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായി നൽകുന്ന സംസ്ഥാനങ്ങളാണ്. വോട്ടെടുപ്പ് അവസാനിപ്പിച്ച വെർമോണ്ടിൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി കമല ഹാരിസ് വിജയിച്ചു. വെർമോണ്ടിലെ 3 ഇലക്ട്രൽ വോട്ടുകളും കമല ഹാരിസിന് ലഭിച്ചു. 11 ഇലക്ട്രൽ വോട്ടുകളുള്ള ഇന്ത്യാനയിൽ 6% വോട്ടുകൾ എണ്ണിയപ്പോൾ ട്രംപിന് 63.1% വോട്ടുകളും ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായ കമല ഹാരിസിന് 35.8% വോട്ടുകളുമാണ് ലഭിച്ചത്. 2020 ട്രംപിന് ഇവിടെ നിന്ന് 57% വോട്ടുകളും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായിരുന്നു ജോ ബൈഡന് 41% വോട്ടുകളുമാണ് ലഭിച്ചത്. കെൻറ്റക്കിയിൽ 8 ഇലക്ട്രൽ കോളേജ് വോട്ടുകളാണ് ഉള്ളത്. ഇവിടെ 3% വോട്ടുകളാണ് എണ്ണിയത്. ട്രംപിന് 66.8% വോട്ടുകളും കമല ഹാരിസിന് 32.1% വോട്ടുമാണ് ലഭിച്ചിരിക്കുന്നത്. 2020 ട്രംപിന് അനുകൂലമായി നിന്ന സംസ്ഥാനമാണിത്. അന്ന് 62.1% വോട്ട് ട്രംപിനും 36.2% വോട്ട് ജോ ബൈഡനുമാണ് ലഭിച്ചത്. രണ്ട് സ്ഥാനാർത്ഥികളും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നതെന്നാണ് അഭിപ്രായ സർവേകൾ പറയുന്നത്. പെനിൻസ്വാനിയ, അരിസോണ, ജോർജിയ, മിഷിഗൺ, നോവിഡ, നോർത്ത് കരോലിന, വിസ്കോൺസിൻ എന്നീ സ്വിംഗ് സ്റ്റേറ്റുകളും കനത്ത പോരാട്ടമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിൽ നോർത്ത് കരോലിനയും ജോർജിയയുമാണ് ആദ്യം വോട്ടെടുപ്പ് പൂർത്തിയാക്കുന്നത്. അടുത്ത വർഷം ജനുവരി 6 നടക്കുന്ന ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തിലൂടെ അമേരിക്കയുടെ 47-ാമത് പ്രസിഡന്റ് ആരായിരിക്കുമെന്ന് അറിയാനാകും. റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപ് ഫ്ലോറിഡയിലെ പാം ബീച്ചിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ഭാര്യ മെലാനിയ ട്രംപിനൊപ്പമെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. തിരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസമുണ്ട് എന്ന് വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹം പ്രതികരിച്ചു. അതിനിടെ ജോർജിയയിലെ 2 പോളിംഗ് സ്റ്റേഷനുകൾക്ക് നേരെ ബോംബ് ഭീഷണി ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ബാലറ്റ് സ്കാനിംഗിൽ സാങ്കേതിക തകരാർ നേരിട്ടതിനാൽ കാംബ്രിയ, പെനിൻസ്വേനിയ എന്നിവിടങ്ങളിലെ പോളിംഗ് സമയം നീട്ടി നൽകി. അതേസമയം രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയും ഗർഭചിത്തവുമെല്ലാം തിരഞ്ഞെടുപ്പിന്റെ ഗതി നിർണ്ണയിക്കുന്ന പ്രധാന വിഷയങ്ങളാണ് എന്ന് എക്സിറ്റ് പോളുകൾ പറയുന്നു. CBS ന്യൂസ് നടത്തിയ സർവേ പ്രകാരം 10-ൽ 6 പേരും ജനാധിപത്യമാണ് വോട്ട് നൽകുന്നതിൽ പ്രധാന ഘടകമായി പരിഗണിക്കുന്നത്. 5% വോട്ടർമാർ ഗർഭചിത്തം എന്ന വിഷയത്തെ പരിഗണിക്കുന്നുണ്ട്. 10-ൽ 1 രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കാണ് മുൻഗണന നൽകുന്നതെന്നും സർവേ പറയുന്നു. അതേസമയം ഫലപ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ പ്രവചനങ്ങൾ ട്രംപിനായിരുന്നു കൂടുതൽ മുൻതൂക്കം കൊടുത്തിരുന്നത്. എന്നാൽ നിർമ്മിത ബുദ്ധിയായ ChatGPT പ്രവചിച്ചത് US പ്രസിഡന്റ് ആകുന്നത് ട്രംപോ കമലോ ഹാരിസോ ആകില്ല, മറിച്ച് മറ്റൊരു വ്യക്തിയായിരിക്കും എന്നതായിരുന്നു. എന്തായാലും വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും ആരാകും മുന്നിൽ നിൽക്കുന്നത് എന്നത്. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും നിലവിലെ വൈസ് പ്രസിഡന്റുമായ കമല ഹാരിസും റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപും തമ്മിലാണ് മത്സരം. വിജയിച്ചാൽ US പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയാകും, അല്ലെങ്കിൽ ആദ്യ ആഫ്രിക്കൻ വംശജയും ആദ്യ ഏഷ്യൻ വംശജയുമാകും കമല. ജയിച്ചാൽ 130 വർഷത്തിനു ശേഷം തുടർച്ചയില്ലാത്ത വീണ്ടും US പ്രസിഡന്റ് ആകുന്ന വ്യക്തിയെന്ന ഖ്യാതിയും ട്രംപിന് സ്വന്തമാകും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.